അയ്യോ, അമ്മ താലിമാല എടുക്കാൻ മറന്നല്ലോ. അളിയം പാർട്ടിക്ക് വിളിച്ചപ്പോ വലിയ സന്തോഷമായി. പാർട്ടിക്ക് വിളിച്ചതിലല്ല, പാർട്ടിക്ക് വിളിക്കാനുണ്ടായ കാരണത്തിന്. മുമ്പേ കേസിന്റെ കാര്യം പറയുമ്പോ ഞാൻ പറയില്ലായിരുന്നോ അളിയൻ ഇതിന് ഡിസേർവ്ഡ് ആണെന്ന്? ഇതളിയന് തന്നെ കിട്ടുമെന്ന്. കറക്റ്റ്. പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും താൻ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അല്ലളിയാ, മൊത്തത്തിൽ തുക എത്ര ഉണ്ടാവുമെന്ന് കൃത്യമായ ധാരണ വല്ലതും കിട്ടിയോ? എന്താണോ തനിക്കതിന്റെ വിഹിതം വല്ലതും വേണോ? അയ്യോ, എനിക്ക് വേണ്ടതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കി വച്ചിട്ടുണ്ട്. ഞാനൊരു കൗതുകത്തിന് ചോദിച്ചെന്നേ ഉള്ളൂ. കൃത്യമായിട്ടുള്ള കണക്കറിയണേ അഡ്വക്കേറ്റ് പറഞ്ഞു. പിന്നെ താനിത് തമാശക്ക് ചോദിച്ചതെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിന്റെ ലക്ഷവും ആയിരവും നൂറും ഒക്കെ അറിയാൻ വേണ്ടിട്ടാ എന്റെ മക്കളും മരുമക്കളും ഒക്കെ അവിടെ നിൽക്കുന്നതേ. ഒന്നും മിണ്ടാതിരുന്നേ, അവരെ വെറുതെ കുറ്റം പറയണ്ട. ഞാൻ കരുതിയത് താൻ നേരെ റിസോർട്ടിലേക്ക് വരുമെന്ന്. അതെ, ഞാനും അങ്ങനെ തന്നെയാ വിചാരിച്ചത്. ഞാൻ റിസോർട്ടിൽ പോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോഴേ അറിഞ്ഞത് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ഞാനും ഇങ്ങോട്ട് പോന്നു. അതെന്തായാലും നന്നായി. എന്താ സുശീലെ, എല്ലാവരും സന്തോഷത്തിൽ തന്നെയല്ലേ? അതെ. ഇപ്പോ എനിക്കാണ് സ്വസ്ഥതയില്ലാത്തത്. പെങ്ങളുടെ ഭർത്താവിന് എത്രയൊക്കെയാ കോടികൾ കിട്ടാൻ പോകുന്ന മോഹനാന്ന് ചോദിച്ചിട്ട് ആളുകൾ എനിക്ക് സ്വൈരം തരുന്നില്ല. ചിലരതിന്റെ പേരിൽ കടം വാങ്ങാനും കടം ചോദിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ആണോ? അത് നന്നായി. ഈ കടം ചോദിക്കലിനേ ഒരിടത്ത് ഒരു കുറവുമില്ല. ആണോ? എനിക്കൊരു കാര്യം അറിയോ, ശത്രുവായിട്ട് എന്നെ കണ്ടിരുന്നവരെ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ മിത്രങ്ങളാ. അത് കൊള്ളാലോ. അവർക്കിപ്പോ ആനന്ദവർമ്മ പ്രഭാത ഭക്ഷണം കഴിച്ചോന്നറിയണം, ഉച്ചഭക്ഷണം കഴിച്ചോന്നറിയണം, ഉറങ്ങിയോന്നറിയണം. കാശിന്റെ ഒരു മഹത്വം എന്റെ പൊന്നളിയ. അമ്മാവനെപ്പോ വന്നതേ ഉള്ളൂ. സുഖാണല്ലേ? സുഖായിരിക്കുന്നു, സുഖായിരിക്കുന്നു. ശരി ശരി. നീ പാർട്ടിക്ക് പോകാതിരുന്നത് നന്നായി. അതുകൊണ്ടാണല്ലോ നമുക്ക് രണ്ടുപേർക്കും ഇതുപോലൊരു നല്ല സമയം ഒത്തു കിട്ടിയത്. എനിക്ക് അവരുടെ അടുത്തേക്ക് പോകണം. ഏ, ഈ ദൈവത്തിന് ചില പ്രത്യേകതകളുണ്ട്. ചില സമയത്തെ എല്ലാം ഒരുക്കി വെച്ച് കൺമുന്നിലേക്ക് അങ്ങ് നീട്ടും. ആവശ്യമുള്ളവര് അപ്പ അതങ്ങ് എടുത്തോണം, അല്ലാതെ പിന്നെ ഒരിക്കലും അവസരത്തിന് വേണ്ടി പഴിച്ചിട്ട് കാര്യമില്ല. എന്താ കാണിക്കുന്നത്? ഇതെനിക്ക് ദൈവം തന്ന അവസര. ഞാനും നീയും മാത്രമുള്ള കുറച്ച് സമയം. നീ പാർട്ടിക്ക് പോണം. അച്ഛനെ അമ്മയും പോലെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിൽ പങ്കുചേരണം. പക്ഷേ അതിനു മുൻപ് എന്നെ ഒന്ന് സന്തോഷിപ്പിക്കുന്നേ. എന്റെ അടുത്തേക്ക് വരരുത്. അടുത്തേക്ക് വരും. നമ്മൾ ഒന്നിച്ച് ഈ മുറിയിൽ കുറച്ചു നേരം ചിലവഴിക്കുകയും ചെയ്യും. അത് കഴിയാതെ നീ പോകില്ല. ഒരുപാട് ലഹരികൾക്ക് ഞാൻ അടിമയാ. പക്ഷേ അതിനേക്കാൾ ഇരട്ടി ലഹരിയാ എനിക്ക് നീ. ഇന്ന് നീ എന്റേതാ. എല്ലാരും കൂടി എനിക്ക് വിധിച്ചു തന്ന ദിവസമായിരുന്നു.
അതൊന്ന് ആഘോഷിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. സാറേ ഇവിടെ ഇറങ്ങിക്കും വണ്ടി കിട്ടും. വലിയ ഉപകാരം. ആ ശരി. അയ്യോ സാറേ വേണ്ട. വച്ചോ. ശരി. ഒരു ഓട്ടം പോകൂ. എവിടെ? ട്രാവൻകൂർ വില്ലേജ്. കയറിക്കോളൂ. ആ ആഹാ, ഇവിടെ ഇരിക്കുകയാണോ നിങ്ങള്? ദേവ വരേണ്ട സമയമായി. എന്താ അവനെ കാണാത്തെ? ഞാൻ ഒന്ന് രണ്ട് തവണ വിളിച്ചു, കിട്ടുന്നില്ല. ദേ അവന്തി കൂടെ വിളിച്ചോണ്ടിരിക്കുക. അളിയ ഒന്നിങ്ങ് വന്നേ. എന്താ അളിയ? എന്താടു അളിയ? നല്ലതല്ലാത്തൊരു ന്യൂസ് ഉണ്ട്. എന്താ? ദുബായ് ഫ്ലൈറ്റിന് ആകാശത്ത് വെച്ചെന്തോ പ്രശ്നങ്ങളുണ്ടായി. ഫ്ലൈറ്റ് ഇപ്പൊ ലാൻഡ് ചെയ്തു. പാസഞ്ചേഴ്സിന് ചെറിയ പരിക്കുകളുണ്ടെന്നാ പറയുന്നേ. ഒന്നുമില്ലടി, താൻ എന്തോടു മോനെ കാണിച്ച്. ഇവള് കേക്കാണോ ഇതൊക്കെ വിളിച്ചു പറയുന്നത്? പിന്നെ ഞാന് എനിക്കറിയാം. അല്ലെങ്കിൽ പിന്നെ അവനെ വിളിച്ചിട്ട് കിട്ടാത്തത് എന്താ? വേഗം എയർപോർട്ടിലേക്ക് വിളിച്ചൊന്ന് അന്വേഷിക്കും. എന്താ എന്തോ ചേച്ച? ഒന്നുമില്ല, ദേവ് വന്ന ഫ്ലൈറ്റിന് യാത്രക്കിടയിൽ എന്തോ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അയ്യോ, ചിലർക്കൊക്കെ പരിക്കുകളുണ്ടെന്ന് പറയുന്നു. അത് കേട്ടിട്ടാ ഇവള്. അച്ഛാ, ഏട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നേയില്ല. എന്റെ ദൈവമേ, എന്റെ പൊന്നു മോനൊന്നും സംഭവിക്കരുതേ. രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട, പിന്നെ എനിക്ക് കിട്ടൂടി. വിളിച്ചിട്ട് കിട്ടിയോ? സുശീലെ, താൻ എന്തായി കാണിക്കുന്നേ? മോൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ നമ്മൾ അറിയേണ്ട സമയം കഴിഞ്ഞില്ലേ? എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് അവനെ കാണണം. അമ്മേ, പാസഞ്ചേഴ്സിനെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നു. അവിടെ ഒന്നും ഏട്ടനില്ല. ഏട്ടൻ ഇങ്ങോട്ട് വരുന്ന വഴിയായിരിക്കും. അതെ, അവൻ ചിലപ്പോ നാട്ടിലെത്തിയിട്ട് ഫോണിന്റെ സിമ മാറ്റിയിട്ടുണ്ടാവില്ല. അതായിരിക്കും നമ്മൾ വിളിച്ചിട്ട് ചിലപ്പോ കിട്ടാഞ്ഞത്. അമ്മാവൻ പറഞ്ഞത് കറക്റ്റാണ്. ഇവിടെ വന്നിറങ്ങി അവൻ അതിനുള്ള സമയം കിട്ടി കാണത്തില്ല. എന്നാലും ഇങ്ങോട്ട് എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. ഏട്ടനെന്നാ അമ്മയെ പേടിപ്പിക്കാതിരുന്നേ. അല്ല ഞാൻ. അച്ഛാ, അമ്മയെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോണോ? എനിക്കൊരിടത്തും പോവണ്ട, എനിക്ക് എന്റെ മോനിഞ്ഞ് വന്നാ മതി. സുശീലേ, മോനൊരു കുഴപ്പം ഉണ്ടാകുകയില്ല. താൻ ധൈര്യമായിട്ടിരിക്കും. Thank you.
എന്താ എന്തു പറ്റി? വണ്ടി തട്ടിയൊന്നുമല്ല, ആ കുട്ടി തനിയെ വന്ന് വീണതാ. ആ വണ്ടി ഇടിച്ചിട്ടിട്ട് ന്യായം പറയുന്നോ? പറയുന്ന മനസ്സിലാക്കി ഒന്നും പറയണ്ട. എന്റെ പെൺകുട്ടിയെ വണ്ടി തട്ടി കടന്നു കളയാന്ന് വിചാരിച്ചു, വണ്ടി തട്ടിയിട്ടില്ല. ഇന്ന് ഞങ്ങള് കടന്നതോ? ഇത് കൺമണിയല്ലേ? കൺമണി, 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 ഏയ് ഏയ് കൺമണി, കൺമണി, ഹലോ, ഏയ് കൺമണി, കൺമണി, അതെ, ഇതെനിക്ക് അറിയാവുന്ന കുട്ടിയാ. നിങ്ങൾ തമ്മിൽ ബഹളം വെക്കണ്ട. എന്റെ പൊന്ന് സാറ് നേരത്തെ പറഞ്ഞോളായിരുന്നു, യൗമാരനെ തല്ലി പഞ്ഞി കിട്ടു. നിങ്ങൾ വാ, നമുക്ക് പെട്ടെന്ന് പോവാം. ഇനി ഞാൻ നിങ്ങളോട് വരുന്നില്ല. എന്നെ തല്ലിയിട്ട് വണ്ടി ഇവിടെ കിടക്കട്ടെ. പോലീസുകാർ വന്നൊരു തീരുമാനമായതിന് ശേഷം ഞാൻ ഇനി വണ്ടി എടുക്കത്തുള്ളൂ. ആ കുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കൺമണിക്ക് എന്താ സംഭവിച്ചത് പറയാം? അവന്റെ ആദ്യം കുറച്ച് വെള്ളമെടുത്ത്. ഞാൻ എയർപോർട്ടിൽ നിന്ന് വന്ന വണ്ടി കേടായി, മറ്റൊരു വണ്ടി പിടിച്ചു വരുമ്പോ താമസിച്ചു. കൺമണി വഴിയരികിൽ ഒരു ആക്സിഡന്റ് ചെയ്യുന്ന തൽക്കാലം രക്ഷപ്പെട്ടു. വീണ് കിടക്കുന്ന കണ്ടപ്പോ ഞാനിങ്ങ് കൊണ്ടുപോകുന്നു. കൺമണി മോളെ, എനിക്ക് മോളെ, എനിക്ക് മോളെ, മോളെ. മോളെ എനിക്ക് മോളെ. മോക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല. മോളോട് ഞാൻ പറഞ്ഞതല്ലേ റിസോർട്ടിൽ നിന്ന് കാർ എടുത്തേ വരാവൂന്ന്, പിന്നെ എന്തിനാ ഓടി വരാൻ നിന്നത്? അതെ, എന്തായാലും ദേവയ്ക്കും കൺമണിക്കും ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ. സുശീലെ, നിനക്കിപ്പൊ സമാധാനമല്ലോ അല്ലേ? നിന്നെ കാണാഞ്ഞപ്പോ അമ്മ പേടിച്ചു പോയടാ. ഫ്ലൈറ്റിന് എന്തോ കുഴപ്പമുണ്ടായെന്ന് ആരോ വിളിച്ചു പറഞ്ഞു. അമ്മ ഇതുവരെ കരഞ്ഞ് തളർന്നു കിടക്കായിരുന്നു. എന്താ അമ്മ ഇതൊക്കെ? വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ. ഭക്ഷണമൊന്നും രുചിയായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? ഭക്ഷണത്തിന്റെയും താമസത്തിന്റെയും പ്രശ്നമൊന്നും അല്ലമ്മേ. അതെ, ഞാൻ കുറച്ചു ദൂരമൊന്നുമല്ല ഈ കൺമണി എടുത്തുകൊണ്ട് നടന്നത്. കൺമണി,
നീ എനിക്ക് ചുമട്ടുകൂലി തരേണ്ടി വരും. കൺമണി, നീ എന്തിനാ തിരക്ക് പിടിച്ചിപ്പോ ഇങ്ങോട്ട് വന്നത്? എല്ലാവരുടെയും കൂടെ വരാൻ പറഞ്ഞപ്പോ അവൾക്ക് പോരണ്ട. അതെങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് ഓടി വന്നാലല്ലേ ഒരു ത്യാഗത്തിന്റെ കഥ പറയാൻ പറ്റുള്ളൂ, അല്ലേടി? അല്ല, അമ്മ താലിമാല എടുക്കാതെ പോകുന്നത്. മോളെ, ഞാനിത് എങ്ങനെയോ മറന്നു വെച്ചു പോയതാ. അതെ, ഇനി ഇപ്പൊ കഴിഞ്ഞ ടെൻഷൻസ് ഒക്കെ നമുക്ക് വിടാം. സന്ധ്യയാകാറായി എന്ന് വെച്ചാ നമ്മുടെ പാർട്ടി ആരംഭിക്കാറായി. വമ്മക്കളെ, നമസ്കാരം മക്കളെ. നമസ്കാരം. സുഖമല്ലേ? സുഖമായിരിക്കുന്നു. എല്ലാരും എത്തിയിട്ടുണ്ടോ? എത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. ആ, ശരി ശരി. എന്താ വക്കീലെ, കോടതിയിലോ സമയത്ത് എത്തുകയല്ല, പാർട്ടിക്ക് സമയത്ത് എത്തുക നിർബന്ധമാണ്. ഞാൻ കോടതിയിൽ കൃത്യസമയത്ത് എത്തിയത് കൊണ്ടാ ഈ കേസ് ജയിച്ചത്. ഞാനൊരു തമാശ പറഞ്ഞു, താൻ ഇത്ര ഗൗരവമായിട്ട് എടുത്തോ. ഓക്കെ, തന്നെ കാണാത്തതിന്റെ പരിപു വേണമെന്ന് കൂട്ടിയാ മതി. ബാർ അസോസിയേഷന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അവിടെ നടക്കാൻ ഇച്ചിരി വൈകി. അതുകൊണ്ടാ. എന്നാ വാ, നമുക്ക് അകത്തോട്ടിരിക്കാൻ. ഓരോരുത്തരായിട്ട് വന്നോണ്ടിരിക്കുന്നു, അവരെയൊക്കെ അറിയൂലല്ലേ. അതെ, ആദ്യം നിൽക്കുന്ന ആ മൂത്ത മോന്റെ ഭാര്യ. ഇതല്ലേ ആ അഡ്വക്കേറ്റ്? ആ അതെ അതെ, അഡ്വക്കേറ്റ് വന്നാ കിട്ടുന്ന പണത്തിന്റെ കണക്കറിയാന്നല്ലേ അച്ഛൻ പറഞ്ഞത്. സത്യം പറയാലോ, മുഖസ്തുതി പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. താൻ പറയുന്നത് എന്തായാലും ഞങ്ങൾ സഹിച്ചോളാം, ധൈര്യമായിട്ട് പറഞ്ഞു. അതെ, ആനന്ദവർമ്മ സാറിന്റെ രീതികൾ കണ്ടുപഠിക്കേണ്ടൊന്ന്. മനസ്സിന് സന്തോഷം തോന്നുന്ന ഒരു കാര്യം വരുമ്പോ എല്ലാരെയും വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു പാർട്ടി നടത്താൻ തോന്നുന്ന മനസ്സുണ്ടല്ലോ, അതിനാ എന്റെ മാർക്ക്. എടോ വക്കീലെ, എന്തെങ്കിലും ദുഃഖമോ വിഷമമോ വന്നാൽ മനസ്സിലൊതുക്കി നടക്കരുത്, ആരോടെങ്കിലും ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ ഹൃദയം പൊട്ടി മരിക്കും എന്നൊക്കെയല്ലേ പറയാറ്. അതുപോലെ എനിക്ക് സന്തോഷം വന്നാലും മനസ്സിൽ ഒറ്റയ്ക്ക് ഒതുക്കി വെക്കാൻ അറിയില്ല. ഇതിപ്പോ സാധാരണ സന്തോഷമല്ലല്ലോ, എല്ലാവരും ചേർന്ന് ആഘോഷിക്കേണ്ടത് തന്നെയല്ലേ. സന്തോഷം ആഘോഷമൊക്കെ നടക്കുമെന്നുള്ളൊരു ടെൻഷനിലായിരുന്നു കുറച്ചു മുമ്പ് വരെ. എന്തുപറ്റി? ദേവ വന്ന ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് മുമ്പ് ചെറിയൊരു പ്രശ്നത്തിൽപ്പെട്ടു, കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ളത് ഉറപ്പായി. ആ ശരിയാ, പാർട്ടി കഴിഞ്ഞിട്ട് വേണം ഞാൻ നേർച്ച നേർന്ന അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോവാൻ. അതെ, എന്റെ നേർച്ചയിൽ ഗുരുവായൂരുണ്ട്. അനന്യക്ക് ഗുരുവായൂരുണ്ടോ നേർച്ച? എങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. അയ്യോ അല്ല, എനിക്ക് പളനിയിലാ നേർച്ച. അല്ല, ദേവ എവിടെ? ആ, ഞാൻ വിളിക്കാം. മോനെ, ദേവ. യെസ്, ഞാനങ്ങോട്ട് വിളിക്കാം. ആ മോനെ, ഇതാണ് നമ്മുടെ അഡ്വക്കേറ്റ്. ഈ കേസ് ജയിച്ചതിന്റെ ഫുൾ ക്രെഡിറ്റ് ഇദ്ദേഹത്തിന്. അപ്പൊ വക്കീലെ, പറ എന്താണ് സ്റ്റാറ്റസ്? എത്രയാണ് അളിയന് കിട്ടാൻ പോകുന്ന സമ്പത്ത്? അപ്പൊ എങ്ങനെയാ വർമ്മ സാറേ, ഞാൻ നിങ്ങളോട് മാത്രമേ പറയണോ അതോ എല്ലാരും കേൾക്ക പറയണോ? എടോ, ഇവരുടെ മുമ്പിൽ എനിക്ക് എന്ത് രഹസ്യപാടു? താൻ വന്നേ. താൻ ഔദ്യോഗികമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കും. കോടതിയുടെ ഉത്തരവനുസരിച്ച് പൂർവിക സ്വത്തിന്റെ ഭാഗമായി മിസ്റ്റർ ആനന്ദവർമ്മയ്ക്ക് കിട്ടാൻ പോകുന്നത് 180 കോടി രൂപയാണ്.
നിങ്ങളൊക്കെ കേട്ടല്ലേ വക്കീൽ പറഞ്ഞത്. ഇന്നു മുതൽ നമ്മൾ കോടീശ്വരന്മാരാ. എനിക്ക് കിട്ടിയ സമ്പത്ത് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും തുല്യമായി വീതിക്കും. ഒരഭ്യർത്ഥനയെ എനിക്ക് നിങ്ങളോടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ എത്താൻ പോകുന്നത് കാരണവന്മാർ കൂട്ടിവെച്ച സമ്പത്താ. അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നുള്ളതാണ് നിങ്ങളുടെ ധർമ്മം. അച്ഛാ, എന്നാലും വീതം വെക്കുമ്പോ ഒരു മൂപ്പിളമ ഉണ്ടാവില്ലേ? അതെന്തിനാത്? അച്ഛനെല്ലാം അച്ഛന്റെ ഇഷ്ടത്തിന് ചെയ്യും അല്ലേ അച്ഛാ? അച്ഛനല്ലല്ലോ, അമ്മയാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ തന്നെ നമ്മള് സ്വത്തിന് വേണ്ടിട്ടാണോ അച്ഛനെ അമ്മയെ സ്നേഹിക്കുന്നത്? ആരും തമ്മിൽ തർക്കിക്കണ്ട, ഓരോരുത്തർക്കും അവരവർ അർഹിക്കുന്നത് കിട്ടിയിരിക്കും. പിന്നെ ഇവൾക്കും